ശ്രുതി രാമചന്ദ്രൻ. മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലെ ഇന്ന് വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ടാലൻറ്റഡായ ആക്ട്രസ്സാണ് ശ്രുതി രാമചന്ദ്രൻ. 1990 മാർച്ച് 23 ശ്രുതി രാമചന്ദ്രൻ ജനിച്ചത്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ശ്രുതി രാമചന്ദ്രൻ അഭിനയിച്ച് പുറത്തിറങ്ങിയ ചിത്രങ്ങൾ ഏതൊക്കെയെന്നതും ആ ചിത്രങ്ങളൊക്കെ ബോക്സ് ഓഫീസിൽ വിജയിച്ചോ പരാജയപ്പെട്ടോ എന്നതുമാണ്. വെൽക്കം ബാക്ക് ടു ആ ചാനൽ സിനിമാ ടോക്സ് ബൈ മിസ്റ്റർ ആൻഡ് മിസസ്. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് റൈറ്റ് സൈഡിലെ ബെല്ലൈക്കോണും എനേബിൾ ചെയ്യുക. 2014 ശ്രുതി രാമചന്ദ്രൻ അഭിനയിച്ച ആദ്യ ചിത്രം പുറത്തിറങ്ങുന്നത്. ചിത്രത്തിൻ്റെ പേര് ഞാൻ. പീരിയോഡിക് ഡ്രാമയായി പുറത്തിറങ്ങിയ ഈ ചിത്രം ഡയറക്റ്റ് ചെയ്തത് രഞ്ജിത്തായിരുന്നു. ദുൽഖർ സൽമാൻ, ശ്രുതി രാമചന്ദ്രൻ, ജ്യോതി കൃഷ്ണ, അനുമോൾ, സുരേഷ് കൃഷ്ണ എന്നിവരായിരുന്നു മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തത്. ടി പി രാജീവൻ്റെ കോട്ടൂർ എഴുത്തും ജീവിതവും എന്ന നോവലിനെ ബേസ് ചെയ്ത് വന്ന ചിത്രമായിരുന്നു ഇത്. ഗോൾഡ് കോയിൻ മോഷൻ പിക്ചർ കമ്പനിയായിരുന്നു ഈ ചിത്രം പ്രൊഡ്യൂസ് ചെയ്തിരുന്നത്. ബിജി പാലായിരുന്നു ഈ ചിത്രത്തിന് വേണ്ടി മ്യൂസിക് ചെയ്തിരുന്നത്. ഈ ചിത്രം ബോക്സ് ഓഫീസിലൊരു ഫ്ലോപ്പ് ചിത്രമായിരുന്നു. 2016 ശ്രുതി രാമചന്ദ്രൻ അഭിനയിച്ച് പുറത്തിറങ്ങിയ ചിത്രത്തിൻ്റെ പേര് പ്രേതം. കോമഡി ഹൊറർ ഡ്രാമയായി പുറത്തിറങ്ങിയ ഈ ചിത്രം ഡയറക്റ്റ് ചെയ്തത് രഞ്ജിത് ശങ്കറായിരുന്നു. ജയസൂര്യ, അജു വർഗീസ്, ഗോവിന്ദ് പത്മസൂര്യ, ഷറഫുദ്ദീൻ, ശ്രുതി രാമചന്ദ്രൻ, പേളിമാനി എന്നിവരായിരുന്നു മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തത്. രഞ്ജിത് ശങ്കറും ജയസൂര്യയും ആയിരുന്നു ഈ ചിത്രം പ്രൊഡ്യൂസ് ചെയ്തിരുന്നത്. 2017 തെലുങ്കിൽ രാജുഗാരി ഗാദി 2 എന്ന പേരിൽ റീമേക്ക് ചെയ്തിരുന്നു. 2018 ഈ ചിത്രത്തിൻ്റെ സീക്വൽ ചിത്രവും പുറത്തിറങ്ങിയിരുന്നു. ഈ ചിത്രം ബോക്സ് ഓഫീസിൽ വിജയിച്ച ഒരു ചിത്രമായിരുന്നു. 2017 ശ്രുതി രാമചന്ദ്രൻ അഭിനയിച്ച് പുറത്തിറങ്ങിയ ചിത്രത്തിൻ്റെ പേര് സൺഡേ ഹോളിഡേ. കോമഡി ഡ്രാമയായി പുറത്തിറങ്ങിയ ഈ ചിത്രം ഡയറക്റ്റ് ചെയ്തത് ജിസ് ജോയ് ആയിരുന്നു. ആസിഫ് അലി, ശ്രീനിവാസൻ, ലാൽ ജോസ്, അപർണ ബാലമുരളി, ആശാ ശരത്, ധർമ്മജൻ ബോൽഗാട്ടി, സിദ്ദീഖ്, ശ്രുതി രാമചന്ദ്രൻ, ഭഗത് മാനുവൽ എന്നിവരായിരുന്നു മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തത്. ഷീൻ ഹെലനിൻ്റെ മാക്ട്രോ പിക്ചേഴ്സ് ആയിരുന്നു ഈ ചിത്രം പ്രൊഡ്യൂസ് ചെയ്തിരുന്നത്. ദീപക് ദേവ് ആയിരുന്നു ഈ ചിത്രത്തിന് വേണ്ടി മ്യൂസിക് ചെയ്തിരുന്നത്. ബോക്സ് ഓഫീസിൽ ഈ ചിത്രം ഒരു വിജയിച്ച ചിത്രമായിരുന്നു. 2018 ശ്രുതി രാമചന്ദ്രന് 2 ചിത്രങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ ആദ്യ ചിത്രത്തിൻ്റെ പേര് ചാണക്യതന്ത്രം. റൊമാൻറ്റിക് ത്രില്ലറായി പുറത്തിറങ്ങിയ ഈ ചിത്രം ഡയറക്റ്റ് ചെയ്തത് കണ്ണൻ താമരക്കുളമായിരുന്നു. മുഹമ്മദ് ഫൈസലിൻ്റെ മിറാക്കൽ പ്രൊഡക്ഷൻസ് ആയിരുന്നു ഈ ചിത്രം പ്രൊഡ്യൂസ് ചെയ്തിരുന്നത്. ഉണ്ണി മുകുന്ദൻ, അനൂപ് മേനോൻ, ശിവദാ നായർ, ശ്രുതി രാമചന്ദ്രൻ, ഇന്ദ്രൻസ്, ഹരീഷ് പെരുമന എന്നിവരായിരുന്നു മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തത്. ഷാൻ റഹ്മാനായിരുന്നു ഈ ചിത്രത്തിന് വേണ്ടി മ്യൂസിക് ചെയ്തിരുന്നത്. 2014 തമിഴിൽ പുറത്തിറങ്ങിയ തെഗിഡി എന്ന ചിത്രത്തിൻ്റെ ഒഫീഷ്യൽ റീമേക്ക് ചിത്രമായിരുന്നു ഇത്. ബോക്സ് ഓഫീസിൽ ഈ ചിത്രം ഒരു വിജയിച്ച ചിത്രമായിരുന്നു. 2018 ശ്രുതി രാമചന്ദ്രൻ അഭിനയിച്ച് പുറത്തിറങ്ങിയ അടുത്ത ചിത്രത്തിൻ്റെ പേര് നോൺസെൻസ്. സ്പോർട്സ് ത്രില്ലറായി പുറത്തിറങ്ങിയ ഈ ചിത്രം ഡയറക്റ്റ് ചെയ്തത് MC ജിത്തിനായിരുന്നു. ജോണി സഗരികയായിരുന്നു ഈ ചിത്രം പ്രൊഡ്യൂസ് ചെയ്തിരുന്നത്. BMX ബൈസൈക്കിൾ സ്പോർട്ടിനെ കുറിച്ച് പറയുന്ന ആദ്യ ഇന്ത്യൻ ചിത്രമായിരുന്നു നോൺസെൻസ്. റിനോഷ് ജോർജ്, വിനയ് ഫോർഡ്, ശ്രുതി രാമചന്ദ്രൻ, ഫെബിയ, കലാഭവൻ ഷജോൺ എന്നിവരായിരുന്നു മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തത്. ഈ ചിത്രം ബോക്സ് ഓഫീസിലൊരു ഫ്ലോപ്പ് ചിത്രമായിരുന്നു. 2019 ശ്രുതി രാമചന്ദ്രൻ അഭിനയിച്ച് പുറത്തിറങ്ങിയ തെലുഗു ചിത്രത്തിൻ്റെ പേര് ഡിയർ കോമ്രേഡ്. റൊമാൻറ്റിക് ആക്ഷൻ ഡ്രാമയായി പുറത്തിറങ്ങിയ ഈ ചിത്രം ഡയറക്റ്റ് ചെയ്തത് ഭാരത് കമ്മിയായിരുന്നു. മൈത്രി മൂവി മേക്കേഴ്സും ബിഗ് ബെൻ സിനിമാസുമായിരുന്നു ഈ ചിത്രം പ്രൊഡ്യൂസ് ചെയ്തിരുന്നത്. വിജയ് ദേവരകൊണ്ട, രാഷ്മിക മന്ദാന, ശ്രുതി രാമചന്ദ്രൻ എന്നിവരായിരുന്നു മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തത്. ഈ ചിത്രം തമിഴ്, മലയാളം, കന്നഡ എന്നീ ഭാഷകളിലും ഡബ് ചെയ്തിരുന്നു. ജസ്റ്റിൻ പ്രഭാകരനായിരുന്നു ഈ ചിത്രത്തിന് വേണ്ടി മ്യൂസിക് ചെയ്തിരുന്നത്. ഈ ചിത്രം ബോക്സ് ഓഫീസിലൊരു ഹിറ്റ് ചിത്രമായിരുന്നു. 2020 ശ്രുതി രാമചന്ദ്രൻ അഭിനയിച്ച് പുറത്തിറങ്ങിയ ചിത്രത്തിൻ്റെ പേര് അന്വേഷണം. മിസ്റ്ററി ത്രില്ലറായി പുറത്തിറങ്ങിയ ഈ ചിത്രം ഡയറക്റ്റ് ചെയ്തത് പ്രശോഭ് വിജയനായിരുന്നു. ജയസൂര്യ, ലിയോണോ ലിഷോയ്, ശ്രുതി രാമചന്ദ്രൻ, നന്ദു, വിജയ് ബാബു, ലാൽ പോൾ, ലെനാ കുമാർ എന്നിവരായിരുന്നു മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തത്. ജേക്സ് ബിജോയ് ആയിരുന്നു ഈ ചിത്രത്തിന് വേണ്ടി മ്യൂസിക് ചെയ്തിരുന്നത്. E4 എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു ഈ ചിത്രം പ്രൊഡ്യൂസ് ചെയ്തിരുന്നത്. ബോക്സ് ഓഫീസിൽ ഈ ചിത്രം ഒരു ഫ്ലോപ്പ് ചിത്രമായിരുന്നു. 2021 ശ്രുതി രാമചന്ദ്രൻ അഭിനയിച്ച 2 ചിത്രങ്ങളായിരുന്നു പുറത്തിറങ്ങിയിരുന്നത്. അതിൽ ആദ്യ ചിത്രത്തിൻ്റെ പേര് കാണേ കാണേ. ത്രില്ലർ ഡ്രാമയായി പുറത്തിറങ്ങിയ ഈ ചിത്രം ഡയറക്റ്റ് ചെയ്തത് മനു അശോകനായിരുന്നു. ബോബിയും സഞ്ജയുമായിരുന്നു ഈ ചിത്രം തിരക്കഥ എഴുതിയത്. സുരാജ് വെഞ്ഞാറമോട്, ടൊവിനോ തോമസ്, ഐശ്വര്യലക്ഷ്മി, ശ്രുതി രാമചന്ദ്രൻ എന്നിവരായിരുന്നു മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തത്. TR ഷംസുദ്ദീൻ്റെ ഡ്രീം ക്യാച്ചർ പ്രൊഡക്ഷൻസ് ആയിരുന്നു ഈ ചിത്രം പ്രൊഡ്യൂസ് ചെയ്തിരുന്നത്. രഞ്ജിൻ രാജായിരുന്നു ഈ ചിത്രത്തിന് വേണ്ടി മ്യൂസിക് ചെയ്തിരുന്നത്. സോണി ലൈവിലൂടെയായിരുന്നു ഈ ചിത്രം റിലീസായത്. സോണി ലൈവിലൂടെ റിലീസായ ആദ്യ മലയാള ചിത്രമെന്ന പ്രത്യേകത കൂടിയുണ്ട് ഈ ചിത്രത്തിന്. ഈ ചിത്രത്തിന് പ്രേക്ഷകരുടെ ഇടയിൽ മികച്ച പ്രതികരണമായിരുന്നു ലഭിച്ചിരുന്നത്. 2021 ശ്രുതി രാമചന്ദ്രൻ അഭിനയിച്ച് പുറത്തിറങ്ങിയ അടുത്ത ചിത്രത്തിൻ്റെ പേര് മധുരം.
റൊമാൻറ്റിക് കോമഡി ഡ്രാമയായി പുറത്തിറങ്ങിയ ഈ ചിത്രം ഡയറക്റ്റ് ചെയ്തത് അഹമ്മദ് കബീറായിരുന്നു. ജോജു ജോർജ്, ശ്രുതി രാമചന്ദ്രൻ, അർജുൻ അശോകൻ, നിഖില വിമൽ, ഇന്ദ്രൻസ്. ജോജു ജോർജും സിജോ വടക്കനും അപ്പു പാത്തു പാപ്പു എന്ന പ്രൊഡക്ഷൻ ഹൗസിലൂടെയാണ് ഈ ചിത്രം പ്രൊഡ്യൂസ് ചെയ്തത്. പ്രേക്ഷകരുടെ ഇടയിൽ മികച്ച പ്രതികരണമാണ് ഇപ്പോഴും ഈ ചിത്രത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രയുമാണ് ശ്രുതി രാമചന്ദ്രൻ അഭിനയിച്ച് പുറത്തിറങ്ങിയ ചിത്രങ്ങൾ. ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചിത്രം ഏത് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് തന്നെ കരുതുന്നു. ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു ആ ചാനൽ സിനിമ ടോക്സ് ബൈ മിസ്റ്റർ ആൻഡ് മിസ്സസ്. നിങ്ങളെ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ടേക്ക് കെയർ, ബൈ.